നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. മൂന്നാം മോദി സർക്കാർ അധികാരമേറ്റു, സത്യപ്രതിജ്ഞയും കഴിഞ്ഞു. കേന്ദ്രമന്ത്രിസഭയിൽ മലയാളിയായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും നിറസാന്നിധ്യമായി. ഇപ്പോഴിതാ കേന്ദ്രമന്ത്രിയായി അധികാരമേറ്റ സുരേഷ് ഗോപിക്ക് ആശംസകളുമായി സംവിധായകനും ബിഗ് ബോസ് ജേതാവുമായ അഖിൽ മാരാർ രംഗത്തെത്തി. സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നതിൽ ഒരു മടിയും കാണിക്കാത്ത വ്യക്തിയായിരുന്നു അഖിൽ. അഖിലിന്റെ വാക്കുകളിലേക്ക് പോകാം. പൊരുതി നേടിയ വിജയവുമായി മലയാളത്തിന്റെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും. സുരേഷ് ഗോപി ജയിക്കും എന്ന് പലയിടത്തും ആവർത്തിച്ചു പറഞ്ഞ എനിക്ക് എന്റെ സുഹൃത്തുക്കളും മാധ്യമ സുഹൃത്തുക്കളും തന്നെ ഉപദേശം, റിസൾട്ട് വരുമ്പോൾ അളിയനും എയറിൽ കയറും, മനുഷ്യനെ മനസ്സിലാക്കാൻ വൈകിയാണെങ്കിലും മലയാളിക്ക് കഴിയും എന്ന ഉറച്ച ബോധ്യവും, കർമ്മം സത്യത്തിന് നിറക്കുന്നതാണെങ്കിൽ അതിന് ഈശ്വരൻ ഫലം നൽകും എന്ന വിശ്വാസവുമാണ് BJP വർഗീയ നയങ്ങളിൽ എതിരഭിപ്രായം രേഖപ്പെടുത്തുമ്പോഴും സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഉറച്ചു പറയാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം. ഇത്രയും തിരക്കിനിടയിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു. 7 മിനിറ്റോളം എന്നോട് സംസാരിച്ചു. എല്ലാം അറിയുന്നുണ്ടായിരുന്നു എന്നും മനഃപൂർവ്വമാണ് അഖിലിനെ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ വിളിക്കാതിരുന്നതെന്നും, എന്നിലൂടെ നിങ്ങൾക്കാർക്കും ഒരു നഷ്ടവും ഉണ്ടാകരുത്, അത്രയേറെ എന്റെ കുടുംബത്തെ ഉൾപ്പെടെ പലരും ദ്രോഹിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ എനിക്കത് പൂർണ്ണമായി മനസ്സിലായി. രാഷ്ട്രീയ നിലപാട് തുറന്നു പറയുന്ന എന്നെ ചില പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയത് എനിക്കറിയാം. എന്നോട് അടുപ്പമുള്ളവരെ പോലും ഭീഷണിപ്പെടുത്തി ചില സിനിമാ പ്രൊജക്ടുകൾ മുടക്കിയതും എനിക്കറിയാം. എനിക്ക് അഡ്വാൻസ് തന്നവർ അല്ലെങ്കിൽ സിനിമ ചെയ്യണമെന്ന് ഉറപ്പ് നൽകിയവർ പിന്നീട് മെസ്സേജിന് റിപ്ലൈ അയക്കാത്തതിന് കാരണവും എനിക്കറിയാമായിരുന്നു. നട്ടെല്ലിന് ഉറപ്പുള്ള ആരെങ്കിലും വരും, അവർക്കൊപ്പം ഞാൻ മുന്നോട്ട് പോകും എന്നാണ് എന്റെ നിലപാട്. എന്നോട് അടുപ്പമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ളവർ എന്നോടൊപ്പം ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ തമാശയ്ക്ക് പറയും, പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ നോക്കിക്കോ. അവർ പറയും, അഖിലിനെ ഞങ്ങൾക്കറിയാം. നരേന്ദ്രമോദിക്കൊപ്പമുള്ള ഒരു ചിത്രം പുറത്തു വന്ന ശേഷം സുരേഷ് ഗോപി എന്ന മനുഷ്യനെ ഏത് രീതിയിൽ നശിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാനും ഓർത്തു, സമാനമാണല്ലോ സുരേഷ് ഗോപിക്കൊപ്പമുള്ള എന്റെ ചിത്രത്തിന് ശേഷം എനിക്കെതിരെ ഉള്ളിൽ കളിച്ച കളികൾ. യുദ്ധത്തിന് പോലും ധർമ്മമുണ്ടെന്നിരിക്കെ അതിരുവിട്ട ആക്ഷേപങ്ങൾ കൊണ്ടും പരിഹാസം കൊണ്ടും വേട്ടയാടപ്പെട്ട ഒരുവന്റെ വിജയത്തെ ഞാൻ ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളെന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്.